தட்டி முட்டி தட்டி முட்டி. ഒന്നും സംഭവിക്കത്തില്ല. നക്ഷത്രം കണ്ടിട്ടേ പോരുള്ളൂ. ഈ മാസം അവസാനം ഞാൻ എന്റെ പെണ്ണുങ്ങളും കൂടി ഒന്ന് ഉമ്രക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ എനിക്ക് തകർക്കരുത്. അതിന് മുമ്പെങ്കിലും പറഞ്ഞു ഡോക്ടറെ, നമുക്ക് സിസേറിയൻ ചെയ്യാം ഡോക്ടറെ. ഇനി അധികം വെയിറ്റ് ചെയ്തെന്ന ഈ കുട്ടിക്കും കേടാണ്, ഉള്ളിലുള്ള കുട്ടിക്കും കേടാണ്. എന്തെങ്കിലും സംഭവിച്ചറിയാലോ, പുറത്ത് വെക്കുന്ന ആ കച്ചറകൾ മൊത്തം തേനീച്ച കൂട്ടം പോലെ ഇതിന്റെ അകത്തേക്ക് കയറും. ഡോക്ടർ, ഉമ്മയ്ക്കും പോകാൻ പറ്റില്ല, ഹജിനും പോകാൻ പറ്റില്ല. പറഞ്ഞു കേട്ടില്ലേ, എന്റെ കുടുംബക്കാരെ കുറിച്ചാ പറഞ്ഞു തേനീച്ച കൂട്ടം. എന്റെ ഡോക്ടറെ, ഞാൻ നക്ഷത്രമാവാതെ പ്രസവിക്കത്തില്ല. നീ വീട്ടിൽ പോയിട്ട് എപ്പോഴാ വരുന്നേ? ഒരു മൂന്നാല് കസേരയും കൂടെ കൊണ്ടുവരും. ഇവിടെ കസേര പിന്നെ വീട്ടിൽ നിന്ന് കസേര കൊണ്ടുവരാത്തതല്ലേ അനുസരണ കേട്. എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാറിയോ? പാടി വന്നാലും പണിയിലോട്ടിരിക്കേ. അമ്മ എന്നാ എന്നാ മിണ്ടായിരിക്കുന്നേ? ഓ, എന്നോടൊക്കെ മിണ്ടാ, ഞാനാരാ? നിന്റെ മോളെ ലേബർ റൂമിൽ കയറ്റിയില്ലേ? എന്റെ മോളോ? അതെ, അമ്മയ്ക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അമ്മ ഇത് ഞങ്ങളാ, ഞാൻ കമലാസനൻ, കവി, മരിമോള്, ബന്ധുക്കാരി. എല്ലാരെയും എനിക്ക് മനസ്സിലായി. പിന്നെന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? ആ കൊച്ചിന്റെ ലേബർ റൂമിൽ കയറ്റിട്ട് നീ എന്നെ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് വന്നോ?
അയ്യോ എന്റെ അമ്മ അതിവിടെ എല്ലാരും കൂടെ കിടന്ന് തിക്കി തിരക്കണ്ട, എന്തെങ്കിലും ആയിട്ട് അമ്മ വിളിച്ചോണ്ട് വരാനോർത്തിട്ടാ. ഇത്രയും പേർക്ക് നിക്കാമെങ്കിൽ എനിക്കാണോ ഇതൊക്കെ എനിക്കറിയാടി. നീയൊക്കെ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന്. അവളൊക്കെ വിളയാടുന്ന ഒരു സ്ഥലം. എന്റെ അമ്മ ഒന്ന് പതുക്കെ പറയുന്നത് ഹോസ്പിറ്റലാണ്. എനിക്കറിയാതെ ആശുപത്രി, എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. ആശുപത്രി എന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ വന്നത്. നീ അങ്ങ് വേണ്ടായിരുന്നാ മതി. വേണ്ട, നിങ്ങള് വലിയ വർത്താനൊന്നും പറയണ്ട കേട്ടോ. ആർക്കെങ്കിലും ഒരാളിനെ എന്നെ അത് വേണ്ട കൊണ്ടുവന്നാ നിർത്തിയിരിക്കുന്നു. ഒരെണ്ണത്തിന് മരം പോലെ ഇവനെ എന്താ കൂടെ ഇങ്ങനെ അവനെ കൂടെ കൊണ്ടുനടക്കുന്നത്. പഴക്കുണ്ടാക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ എന്നെ വേണം ആദ്യം ഇവിടെ കൊണ്ടുവരാൻ. എന്നോട് വേണം ആദ്യം പറയാം എന്താ സംഭവിക്കാൻ. അല്ല ഒന്നുമല്ല, ചുമ്മാ കുടുംബകാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. കുടുംബകാര്യങ്ങൾ ഇങ്ങനെയാ പറയല്, ഒരു ലേബർ റൂമിന്റെ മുന്നിലല്ലത്. അതെ, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ പറയോ. ഡോക്ടർ പോയി ഡോക്ടറുടെ കാര്യം നോക്കട്ടെ. അത് ഒരു കാര്യം എന്നോട് പറഞ്ഞോ. അല്ല പൊതുവെ പറയാണ് ഞാൻ, നിങ്ങളെ മോൾക്ക് ഇപ്പൊ നല്ല പെയിൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ പ്രസവിക്കൂല എന്നാണ് ഓള് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് ഏതോ ഒരു നക്ഷത്രം ഉണ്ട്, ആ നക്ഷത്രത്തിലെ ഓള് കുട്ടീനെ പ്രസവിക്കുള്ളൂ. എന്തായാലും ഓളെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഏറെ പേരെടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പേരാദ്യമായിട്ടാ എന്റെ ജീവിതത്തിൽ. മീനാക്ഷി എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കണേ? അനക്കങ്ങോട്ട് പെറ്റൂടെ. ഇപ്പൊ മുണ്ടാട്ടില്ല. ഇപ്പൊ ഒരു പണിയാ, ജെയിംസ് ഡോക്ടറെ വിളിക്ക്, അനുസരിച്ചോളൂ. അങ്ങനെ വിട്ടാ പറ്റുമോ? നിങ്ങളോട് പ്രത്യേകം പറയണത് ഒന്നും മെനക്കെട്ട് നോക്കുമ്പോളെ. േണ്ടിയിരുന്നതല്ലേ സഹു തന്നെയാ പറഞ്ഞേ ഡോക്ടർ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു.
ഇന്നലെ സഹു ഇങ്ങോട്ട് ഓടി പോന്നാലോ? സഹു കാരണ ഞാനിവിടെ ഇങ്ങോട്ട് വരണ്ടി വന്ന. നീ വേണേ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, ഞാൻ രണ്ടാലും പറഞ്ഞിട്ട് വരുന്നുള്ളൂ. അതിന് ഹോസ്പിറ്റലിൽ പോയാലല്ലേ രണ്ടാലും ഒന്നും അറിയത്തുള്ളൂ. എനിക്ക് താങ്ങാൻ പറ്റുള്ളൂ, എനിക്ക് താങ്ങാൻ പറ്റുള്ളൂ. അയ്യോ, അത് മാറ്റി വെക്കല്ലേ, അത് ഇങ്ങനെ എടുത്ത് വെക്ക്. അത് കാണുമ്പോഴേ എനിക്കൊരു ആശ്വാസം കിട്ടുന്നത്. എന്താത് ഭർത്താവിന് കള്ളു കുടിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്ക? എന്റെ അച്ഛ അതല്ല, സഹുവിന് ഭയങ്കര വിഷമമാണെന്ന്. വിഷമം കള്ളു കുടിച്ചാ മാറുവോ? അത് എന്നോടല്ല, അങ്ങോട്ട് ചോദിക്കും. ഞാൻ ഒഴിച്ചെന്നുള്ളൂ, കുടിച്ചില്ല അച്ഛാ, കുടിക്കാൻ പറ്റണില്ല എന്നെ കൊണ്ട്. അതിനെ മാത്രം സങ്കടം എന്താ? എന്താ അച്ഛാ, നമ്മുടെ മീനാക്ഷി പ്രസവത്തിനായിട്ട് ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ സഹുവിന്റെ പരിചയക്കാരനാണല്ലോ. ഡോക്ടർ സഹുവിനോട് പറഞ്ഞു അവക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അപ്പൊ തുടങ്ങിയ കരച്ചിലായത്. എനിക്ക് സഹിക്കാൻ പറ്റുള്ള അച്ഛനൊരു പടി, എന്റെ കൂടെ ഇരുന്ന ഒരു കമ്പനി പിന്നല്ലാണ്ട് ഞാനെന്താ ചെയ്യണത്? ഒന്ന് കുടിക്കാൻ പോലും പറ്റുന്നില്ലേ കണ്ണമ്മനുണ്ട്. മീനാക്ഷിക്ക് കോംപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതൊരിക്കലും അവനോട് പറയരുത്. അവൻ കുഞ്ഞാണ്, ളിന്ത് മനസ്സാണ്. എന്റെ അത്ര പോലും അവന് താങ്ങാൻ പറ്റില്ല. മുഖത്ത് പോലും ഈ ഒരു ഭാവം പ്രകടിപ്പിച്ചേക്കരുത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. കണ്ണാ, എന്താടാ സുഖല്ലേ? ഇതെന്താ പരിപാടി? ചുമ്മാ വെറുതെ രണ്ടെണ്ണം അടിക്കാൻ കരുതി, സന്തോഷമല്ലേ ഇതൊക്കെ. അല്ല കൊച്ചച്ച, നിങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് പോകുന്നേ? അവള് ലേബർ റൂമിൽ കയറ്റിക്കുവല്ലേ? എന്ത് പ്രശ്നം? മീനാക്ഷിക്ക് കോംപ്ലിക്കേഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കണ്ണ, നീ വിഷമിക്കരുതട്ടോ മോനെ. എനിക്കെന്ത് വിഷമം? അല്ല, ഈ പ്രസവ സമയത്ത് എല്ലാ ഡോക്ടർമാരും പറയുന്നല്ലേ കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ. അതൊക്കെ സാധാരണമല്ലേ കൊച്ചച്ഛൻ? അതിന്റെ പേരിലാണ് ഈ കുപ്പി എടുത്ത് വെച്ചേക്കുന്നേ. എന്റെ കൊച്ചച്ഛൻ, അവക്കൊന്നും പരുത്തൊന്നുമില്ല. എന്താണേലും ഈ കുപ്പി എടുത്തല്ലേ കൊച്ചച്ഛൻ പറഞ്ഞ അടിക്ക്. അങ്ങനെ കളിച്ചു അല്ലേ? അങ്ങനെ കളിച്ചെങ്കി ഞാനേ ഡിങ്ങനെ കളിച്ചു. ഡിങ്ങനെ കളിച്ചു, ഭയങ്കര കളിയാണല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ ഇതൊക്കെ അറിയാം. ഞാനിത് പണ്ട് തൊട്ടേ കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇതല്ല മറ്റേ 16 നരയുടെ വേറെ ഉണ്ട്. ആണോ? അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ ദാണ്ട കളിച്ച്. രാമദാസനൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ കള്ളക്കളിയാണ്. നിങ്ങൾ കള്ളക്കളിയാണ്, ഞാനിവിടെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ കമലാസനൻ നിങ്ങളുടെ പതുക്കെ പറയാശുപത്രിയാണ്. കാര്യങ്ങളിലെ ഇടപെടുന്നത് അതുകൊണ്ട് സെക്യൂരിറ്റി വന്ന് പിടിച്ചോണ്ട് പോകും. ആണോ? അതുകൊണ്ടാ ഇത് കളിക്കുന്നത്. വേണ്ട, ഒന്നും കളിക്കണ്ട, എഴുന്നേറ്റ് പോ. എന്റെ അമ്മേ, സമയം പോകണ്ടേ? എത്ര നേരം പറഞ്ഞ എന്റെ വാതിക്ക കുത്തി പിടിച്ചിരിക്കുന്നു. എന്റെ വാതിക്ക എന്നോട് കുത്തിയിരിക്കാൻ പറഞ്ഞില്ലല്ലോ. നീ എഴുന്നേറ്റ് പോയേ. നീ ഭാഗ്യമുള്ള അടി. എന്താടി അങ്ങനെ പറഞ്ഞേ? ഇതൊക്കെ ദോഷമുള്ള നക്ഷത്രം ഇല്ലേ, അതൊരു 30 സെക്കൻഡ് കൂടെ കഴിഞ്ഞാ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അതുകൂടെ കഴിഞ്ഞ അവള് പ്രസവിക്കുന്നുള്ളാഗ്യാടി. ഈശ്വര
ലേബർ റൂമിന്റെ പഠിക്കൽ കളി എന്ന് പറഞ്ഞു ഞങ്ങള് അതും കൊത്തക്കല്ല് ഞാൻ നടിച്ചോടി കളിച്ചോടി ഒരുപാട് സ്ഥലമുണ്ടല്ലോ തേക്കുന്നേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്ന എനിക്ക് ഒന്ന് എണീക്കുന്ന് എന്തിന് നിങ്ങളെ മോള് പ്രസവിച്ചു മൂന്ന് കുട്ടികളാട്ടോ കങ്കരാജിലേഷൻ ഒന്നും രണ്ടല്ല മൂന്ന് കുട്ടികൾ അച്ഛനായി മൂന്ന് കുട്ടികൾ നോക്കിട്ട് വരാം സന്തോഷം നോക്ക് ഹാപ്പിയല്ലേ ആ